നമസ്കാരം ആർ എസ് പിയിൽ കലാപം ശക്തമാകവേ ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും എത്രയും പെട്ടെന്ന് യു ഡി എഫ് വിടണമെന്നും ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നുമുള്ള ഷിബു ബേബി ജോണിന്റെയും ഭൂരിപക്ഷം പ്രവർത്തകരുടെയും അഭിപ്രായത്തിന് മുന്നിൽ പ്രേമചന്ദ്രനും വഴങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ചേർന്ന ആർ എസ് പി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഷിബു ബേബി ജോൺ പങ്കെടുത്തിരുന്നില്ല ഷിബു ബേബി ജോൺ സെക്രട്ടേറിയറ്റിൽ നിന്നും വിട്ടുനിന്നത് തന്റെ അഭിപ്രായ വ്യത്യാസം വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് കൊല്ലത്തെ ആർ എസ് പി പ്രവർത്തകർ പറയുന്നത് അണികളുടെ വികാരം മനസ്സിലാക്കുന്ന നേതാവാണ് ഷിബു ബേബി ജോലി െന്നും ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഷിബു ബേബി തന്റെ അന്തിമ നിലപാട് വ്യക്തമാക്കുമെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ഇന്നലെ നടന്ന കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഷിബു ബേബി ജോൺ പങ്കെടുക്കാതിരുന്നതോടെ എൻ കെ പ്രേമചന്ദ്രൻ സമ്മർദ്ദത്തിലാവുകയായിരുന്നു ഉചിതമായ സമയത്ത് ഇടതുമുന്നണിയിലേക്ക് പോകാമെന്ന് പ്രേമചന്ദ്രന് തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറയേണ്ടി വന്നു സംസ്ഥാന സെക്രട്ടറി എ എ അസീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ഷിബു ബേബി ജോൺ യോഗത്തിന് എത്താതിരുന്നതോടെ പ്രേമചന്ദ്രൻ അപകടം നടത്തു ഷിബു ബേബി ജോൺ പാർട്ടി പിളർത്തിയാൽ ഭൂരിപക്ഷ മണികളും ഷിബു ബേബി ജോണിനൊപ്പം പോകുമെന്ന് പ്രേമചന്ദ്രനും ബോധ്യമുണ്ട് അതിനാൽ മുന്നേ മാറ്റം എന്ന പൊതുവികാരത്തിനൊപ്പമാണ് താനെന്നും ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ പ്രേമചന്ദ്രന് പറയേണ്ടി വന്നു മുന്നണി മാറ്റം സംബന്ധിച്ച് ആർ എസ് പി നേതൃത്വം നടത്തുന്ന ചർച്ചകളിൽ കൊല്ലം പാർലമെന്റ് സീറ്റ് ചോദിച്ചു വാങ്ങണമെന്ന നിലപാടാണ് പ്രേമചന്ദ്രന് തനിക്ക് സ്ഥാനമോഹം ഉണ്ടായിട്ടില്ലെന്നും രാജ്യത്ത് പാർട്ടിക്ക് നിലവിലെ സാഹചര്യത്തിൽ ജയിക്കാൻ കഴിയുന്ന ഏക സീറ്റാണ് കൊല്ലമെന്ന എന്ന ബോധ്യമുണ്ടാകണമെന്നും പ്രേമചന്ദ്രൻ പറയുന്നു ചവറയ്ക്കും കൊല്ലത്തിനും കേരളത്തിനും അപ്പുറം കുറച്ചു പേരെങ്കിലും എപ്പോഴും ഈ പാർട്ടിക്ക് പിന്നിലുണ്ടെന്നുമാണ് പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ കൊല്ലം ലോക്സഭാ സീറ്റ് വിട്ടുകൊടുത്തുള്ള ഒരു ധാരണയ്ക്കും തയ്യാറാകരുതെന്നാണ് പ്രേമചന്ദ്രന്റെ നിലപാട് അതേസമയം ഇടതുമുന്നണിയിലേക്ക് ഇപ്പോഴത്തെ നിലയിൽ കയറി ചെന്നാൽ യാതൊരു പരിഗണനയും ലഭിക്കില്ലെന്നും പ്രേമചന്ദൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞു അതുകൊണ്ട് താഴെ മുതൽ പാർട്ടി പ്രവർത്തകരെ ഉണർന്നു പ്രവർത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്ത മാസം പതിനഞ്ച് മുതൽ ലോക്കൽ മണ്ഡലം കമ്മിറ്റികൾ കൂടി പുനഃസംഘടന നടത്തുമെന്നും പാർട്ടി തീരുമാനിച്ചു ഓഗസ്റ്റ് ഒമ്പതിന് പാർട്ടി പ്ലീനത്തിന് മുമ്പ് തന്നെ കീഴ്ഘടകങ്ങളുടെ പുനഃസംഘടന പൂർത്തിയാക്കി പാർട്ടി മിഷനറി ചലിപ്പിക്കാനാണ് തീരുമാനം ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പ്രേമചന്ദൻ ഷിബു ബേബി ജോൺ പക്ഷങ്ങൾ തമ്മിൽ ശക്തമായ തർക്കമുണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ പേരിൽ ഇടതുമുന്നണി പ്രവേശനത്തിന് സി പി എമ്മുമായി വിലപേശൽ അപ്രായോഗികമാണെന്ന നിലപാടാണ് ഷിബുവിനും കൂട്ടർക്കും ഇപ്പോൾ ഇടതുമുന്നണിക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകുകയും സമയമെത്തുമ്പോൾ സീറ്റുകളും സ്ഥാനങ്ങളും സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയാണ് വേണ്ടതെന്ന വാദമാണ് ഇവർ ഉയർത്തുന്നത് എന്നാൽ ഇതിന് വഴങ്ങാനാകില്ലെന്ന് പ്രേമചന്ദനും കൂട്ടുകാരും നിലപാടെടുക്കും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയായി ഷിബു ബേബി ജോൺ എത്തണമെന്ന വികാരമാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം നേതാക്കളും അണികളും പങ്കുവെക്കുന്നത് യു ഡി എഫ് വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമാകും മുമ്പ് പാർട്ടിയുടെ നേതൃത്വം ശക്തമായ കരങ്ങളിൽ എത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പാർട്ടി സെക്രട്ടറി ആകാനുള്ള നീക്കങ്ങളാണ് ഷിബു ബേബി ജോൺ നടത്തുന്നത് എന്നാൽ ഷിബു ബേബി ജോൺ പാർട്ടി സെക്രട്ടറി ആകാതിരിക്കാനുള്ള നീക്കങ്ങളാണ് എൻ കെ പ്രേമചന്ദ്രൻ നടത്തുന്നത് ഷിബു ബേബി ജോൺ ആർ എസ് പി ബി എന്ന പാർട്ടിയുമായി യു ഡി എഫിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ആർ എസ് പി യു ഡി എഫിലേക്ക് എത്തുന്നത് ഇതിനെ കരുക്കൾ നീക്കിയത് ഷിബു ബേബി ജോൺ ആയിരുന്നു എന്നാൽ പിന്നീട് ആർ എസ് പിയുടെ ഇരുവിഭാഗങ്ങളും ലയിച്ച് ഒറ്റ പാർട്ടി ആകുകയും ചെയ്തു ഫലത്തിൽ പാർട്ടി ലയനമല്ല ആർ എസ് പി ബി ഔദ്യോഗിക ആർ എസ് പി വിഴുങ്ങുകയാണ് ഉണ്ടായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമായി ഷിബു ബേബി ജോൺ ഒതുങ്ങി എ എ അസിസ് പാർട്ടി സെക്രട്ടറിയും എൻ കെ പ്രേമചന്ദ്രൻ എംപിയുമായി പാർട്ടിയിലും പാർലമെന്റ് രംഗത്തും അധികാരമില്ലാതെ ഷിബു ബേബി ജോണിനെ പാർട്ടിയിലെ ഒരു വിഭാഗം ഒതുക്കുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷിബു ബേബി ജോണിനെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്നത് ആർ എസ് പി തന്നെ ഒരു വിഭാഗമായിരുന്നു എൻ കെ പ്രേമചന്ദ്രന് വിശ്വസ്തനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സി പി സുധീഷ് കുമാറിനെ ചവറയിൽ മത്സരിപ്പിക്കണമെന്നായിരുന്നു ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ചവറയിലെ അൻപത് വാർഡുകളിൽ മാത്രം സി പി സുധീഷ് കുമാറിന് പന്ത്രണ്ടായിരം വോട്ടുകളുടെ ലീഡ് നേടാൻ കഴിഞ്ഞിരുന്നു ഇവിടെയാണ് ഷിബു ബേബി ജോൺ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ആർ എസ് പികൾ ഒന്നായ ശേഷം ഷിബു ബേബി ജോണിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ എൻ കെ പ്രേമചന്ദ്രനും കൂട്ടരും നടത്തിയെന്ന് ഷിബുവിനൊപ്പം നിൽക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു ഷിബു ബേബി ജോൺ നിർദ്ദേശിച്ച ആളെ ജില്ലാ സെക്രട്ടറിയായി പോലും നിയമിക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ചവറയിലെ കാലുവാരലും ഇടതുമുന്നണിയിലെ കടുത്ത അവഗണന നേരിട്ട പ്രേമചന്ദ്രനെ യു ഡി എഫിൽ എത്തിച്ച് സംരക്ഷിച്ച ഷിബു ബേബി ജോണിനെ പ്രേമചന്ദ്രൻ തിരിഞ്ഞുകൊത്തിയെന്ന വികാരമാണ് ഷിബു ബേബി ജോണിനൊപ്പം നിൽക്കുന്നവർക്കുള്ളത്